നമസ്കാരം. പറവൂർ എസ് എൻ ഡി പി യൂണിയൻ 169-ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾ 10,000 പങ്കെടുത്ത ഘോഷയാത്രയോടെ പറവൂരിൽ നടന്നു. കഴിഞ്ഞ വർഷമാണ് ശിവഗിരി മഠം ടാഗോറും ഗുരുദേവനും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ 100-ാം വാർഷികം ആഘോഷിച്ചത്. 1922 നവംബറിലായിരുന്നു ആ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു, ലോകത്തെമ്പാടും സഞ്ചരിക്കാനും പല പുണ്യാത്മാക്കളെയും സന്യാസിമാരെയും പരിചയപ്പെടാനും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുദേവനേക്കാളും ആത്മീയ ഔന്നത്യത്തിൽ ഉയർന്ന മറ്റൊരാളെയും ഞാനിതുവരെ കണ്ടിട്ടില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഈ ചൂട് നമ്മുടെ സംഘടനാ പ്രവർത്തകരിൽ എല്ലാവർക്കും ഉണ്ടായി എന്നുള്ളതാണ്. നമ്മളെല്ലാം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചു. ഇത്തവണ സംഘടിച്ച് ശക്തരാകുക എന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ മഹത്തായ സന്ദേശം നമ്മൾ നെഞ്ചിലേറ്റി എന്നുള്ളതാണ്. കുറേ ദിവസങ്ങളുടെ പരിശ്രമമാണ് ഈ ആളുകളെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞത്. ഓരോ ശാഖാ ഭാരവാഹികളും ശാഖാ തലത്തിലെ സംയുക്ത മീറ്റിങ്ങുകൾ വിളിച്ചുചേർത്ത് കുടുംബ യൂണിറ്റ് കൺവീനർമാർ കുടുംബ യൂണിറ്റുകൾ ഭവന സന്ദർശനം നടത്തി, അങ്ങനെ ഒരു വലിയ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ടാണ് എസ് എൻ ഡി പി യൂണിയനിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഘോഷയാത്ര. നമ്മൾ ഇത്രയും നടത്തിയാൽ 10-ാം നമ്പർ ഘോഷയാത്ര വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ജനപങ്കാളിത്തത്തോടു കൂടിയുള്ളൊരു ഘോഷയാത്രയായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങളെ, ജാതി മേലാളന്മാരിൽ നിന്നും സവർണ മേധാവികളിൽ നിന്നും സമൂഹത്തിൻ്റെ മുകളിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുവാൻ ഗുരുദേവൻ കാണിച്ചിട്ടുള്ള അക്ഷീണമായ പ്രയത്നം അതൊരു വലിയൊരു വിപ്ലവത്തിൻ്റെ പഞ്ചജന്യ മുഴക്കിലായിരുന്നു. എനിക്ക് തോന്നുന്നു മഹാനായ മഹാത്മജിയെപ്പോലും ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ മഹാത്മജിയെപ്പോലും ഗുരുദേവനിലേക്ക് വശീകരിച്ചു എന്നുള്ളതാണ് സത്യം. കുട്ടിക്കാലം മുതലേയുള്ള നമ്മളിൽ പലരുടെയും ഓർമ്മകളിൽ പറവൂരിലെ ഏറ്റവും വലിയതും ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതുമായിട്ടുള്ളൊരു ഘോഷയാത്ര ഏതാണെന്ന് ചോദിച്ചാൽ അത് ചതയദിന ഘോഷയാത്ര തന്നെയാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്ക് ഉൾപ്പെടെ അവരുടെ ഇന്നലകളിലേക്ക് തിരിച്ചുപോയി കഴിഞ്ഞാൽ വൈവിധ്യമാർന്ന നിരവധിയായിട്ടുള്ള കാഴ്ചകൾ, ആഘോഷങ്ങൾ, മേളങ്ങൾ, ആശയങ്ങളുള്ള ഫ്ലോട്ടുകൾ, ഗാനങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവുക. ഇന്നലകളിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ പറവൂരിൽ ചരിത്രപരമായി വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന താലൂക്ക് എസ് എൻ ഡി പി യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള ഈ ചതയദിന ഘോഷയാത്രയാണ്. അതൊരു പ്രത്യേകതയാണ്, പറവൂരിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. ഞാൻ സി ജെ ജോയ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, നോർത്ത് പറവൂർ.